സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഹോംവർക്ക് ഉണ്ട്, പേജ് നമ്പർ 8 ആക്ടിവിറ്റീസ് ആണ് ഹോംവർക്കായുള്ള. ആക്ടിവിറ്റി 1 ആക്ടിവിറ്റി 3 ആണ് ഹോംവർക്ക് ഉള്ളത്. അത് നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ളതാണ്. പിന്നെ ആക്ടിവിറ്റി 2 ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. നൗറിൻ, ഇന്ന് നിനക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ? അത് ഞാൻ നാളെ സെൻഡ് ചെയ്ത് കൊടുക്കാം. നൗറിൻ, ഇന്നലത്തെ ഹോംവർക്ക് നീ സബ്മിറ്റ് ചെയ്തില്ലേ ഇതുവരെ? അത് ഹോംവർക്ക് ഇപ്പോൾ ഇന്നലെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഹോംവർക്ക്. പക്ഷേ ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതിയായിരുന്നു. പിന്നെ എന്തിനാ നീ മനസ്സിലായെന്ന് പറഞ്ഞത്? നിനക്ക് ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചൂടെ. അത് ഇതുപോലെ ടീച്ചർ ഒരു ദിവസം തന്ന ഹോംവർക്ക് നമ്മളെ മറന്നു പോകുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ടാവും. അതിനൊരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് സെല്ലോ ടേപ്പ്, പിന്നെ ഒരു പേപ്പർ പീസാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന ഏരിയയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ചാലും മതി. ഞാനിവിടെ സ്റ്റിക്കി നോട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതിലൊരു പേജ് ഞാൻ എടുക്കുകയാണ്. ഇനി ഈ പേജ് നമ്മൾ എവിടെ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അതവിടെ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് എടുത്തിട്ട്, സെല്ലോ ടേപ്പ് നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, അതൊരു ചെറിയ പീസ് എടുത്തിട്ട് 4 കോർണറിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ടേപ്പായി എടുത്താലും കുഴപ്പമില്ല. ടേപ്പിന് പകരം ഗ്ലൂ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന ഹോംവർക്ക് അതിൻ്റെ ഡേറ്റ് അതിൽ ആദ്യം എഴുതുക, എന്നിട്ട് എടുത്ത വിഷയവും പിന്നെ അതിൻ്റെ ഹോംവർക്കും എന്താണ് ഹോംവർക്ക് എന്നുള്ളത് ഇതിൽ എഴുതി വയ്ക്കുക. ലൈറ്റായിട്ട് ഒരു പെൻസിൽ വെച്ച് എഴുതിയാൽ മതി. എന്നിട്ട് ഹോംവർക്ക് ചെയ്യൽ കഴിഞ്ഞിട്ട് അത് എറേസ് ചെയ്ത് കളയുകയും ചെയ്യുക. എന്നും ഇതുപോലെ ചെയ്താൽ നമുക്ക് ഹോംവർക്ക് മറക്കുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും. ഇതുപോലെ നിങ്ങൾ മറക്കുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇന്നും ഇതുപോലത്തെ ഹോംവർക്കൊക്കെ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ റൂമിലൊക്കെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഈ ഒരു സ്റ്റിക്കി നോട്ട്സ് കണ്ടാൽ നമുക്ക് ഹോംവർക്ക് ഉണ്ടെന്ന് മനസ്സിലാകും. അതെ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം.